ഇവൻ സണ്ണി. ഇതാണ് ആ നാലാമത്തെ ഇനം. ബോട്ടിലിന്റെ വലിപ്പം മാത്രമുള്ള ഇവന്റെ സ്വഭാവം ബോട്ടിലുമായി ബന്ധപ്പെട്ടതാ. മണം പിടിക്കുന്നതിൽ ഇവൻ ഏറെക്കുറെ പോലീസ് നായ പോലെ തന്നെയാ. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, ഇവൻ പെൺവർഗത്തിന്റെ മണം മാത്രമേ പിടിക്കൂ. ബ്ലൂ ലേഡി. സോറി, ബ്ലൂ ലേഡി അല്ലേ കുട്ടി ഉപയോഗിക്കുന്ന പെർഫ്യൂം? യാ, ഹൗ ഡു യു നോ? നിങ്ങളെ പോലത്തെ കുട്ടികളൊക്കെ ബ്ലൂ ലേഡിയാ ഉപയോഗിക്കണേ. ഓ, യു ഷട്ട് അപ്പ്. ഒരു പെണ്ണിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ പെർഫ്യൂം നോക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ക്രിസ്റ്റ്യൻ ഡിയോർ പറഞ്ഞ. ഇങ്ങനെ മണം പിടിച്ചു കഴിഞ്ഞാൽ ഇവനത് എങ്ങനെയെങ്കിലും കടിച്ച് വലിച്ചെടുത്തോണ്ട് പോരും. ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരുപാടുണ്ട് അവന്റെ കയ്യില്. ചാന്ദിനി, മൈ ലവ് ഫ്രം ടെസ, സംഗീത, സൗമ്യ മാത്യൂസ്, സോഫിയ. എടാ, നമുക്ക് പെർഫ്യൂം ബിസിനസ് പ്ലാൻ ചെയ്താലോ, എങ്ങനെയുണ്ടോ? എടാ, എനിക്കിതൊരു ബിസിനസ് പ്ലാൻ ആക്കാൻ പരിപാടിയില്ല. ഐ ഡിഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേട്ടാ. ഈ പെർഫ്യൂം തിയറി കൂടാതെ അവന് മറ്റൊരു തിയറി കൂടിയുണ്ട്, ഓൾഡ് ഈസ് ഗോൾഡ്. എന്നെ പോലുള്ളവരുടെ ഉറക്കം കളയാനുണ്ടായ തിയറി. ഉപയോഗിക്കുന്ന പെർഫ്യൂം ബെസ്റ്റ് ലേഡി അല്ലേ? അയ്യോ, ഞാനതൊന്നും ഉപയോഗിക്കത്തില്ല. ഇത് കാച്ചി എണ്ണയുടെ മണമാ. ആണോ? എന്തും ആണോ ഇത്? എന്തിട്ട് കാച്ചി എണ്ണ ആന്റി? അത് പിന്നെ തുളസി ഇട്ട് കാച്ചി എണ്ണ. എന്താ അനിയന് വേണോ? കേറിപ്പോടിയാത്ത അവളുടെ ഒരു ചെടി പരിചരണം. കാച്ചി എണ്ണ എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു, പക്ഷെ അതോടെ ഇവളുടെ കാച്ചി എണ്ണ ഞാൻ നിർത്തിച്ചു. എന്തൊക്കെ പറഞ്ഞാലും മാഷും മോളില്ലാത്തപ്പോ അവരെനിക്കൊരു കൂട്ട. ഇത്രയായിട്ടും അവന്മാരെ ഇവിടുന്ന് ഇറക്കി വിടാതിരിക്കുന്നത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പോങ്ങനാണ്. എന്നാ, അങ്ങനെയല്ല. ബലം പ്രയോഗിച്ച അവന്മാരെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ അതിന്റെ പേരിൽ അവന്മാരെന്തെങ്കിലും പറഞ്ഞു വരുത്തും. കെട്ടിക്കാറായൊരു മോളും കെട്ടിയിടാറായൊരു ഭാര്യയും ഉണ്ടിരിക്കും. അവസാനം സഹികെട്ട് ഞാൻ ആ പണി ചെയ്തു. ഇനി സൂക്ഷിക്കേണ്ടത് നിങ്ങളാ. പരാതിയും പറഞ്ഞ് ഒരറ്റെണ്ണം ഇതിനകത്ത് വന്നു പോകരുത്. എടാ ഉമ്മോ, നീ ആ തുളസീധരം പിള്ള കാണാതെ മീര കണ്ടൊന്ന് സംസാരിക്കും. മീരയോട് ഇവനെന്ത് സംസാരിക്കാൻ? വാടകയുടെ ഇനിയും വൈകി അങ്ങനെ കാണാണോ? വാടക കറക്റ്റ് ആയിട്ട് കൊടുക്കാത്ത ആദ്യത്തെ ബാച്ചിലേഴ്സ് ആണ് കളിയാ നമ്മള്. അതൊക്കെ ശരിയാ, പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നെ ഈ വാടകയ്ക്ക് വേറെ വീട് എവിടെ നിന്നിട്ടാണ്? അയാളാണ് ഈ ഒരു കാരണം നോക്കിയിരിക്കാം. അതിനിവ മീര കണ്ടിട്ട് എന്താ കാര്യം? ഈ പേപ്പർ തീറ്റ ഒഴിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ നല്ലൊരു ഇമേജ് ഉള്ളത് ഇവനാ. മീര വഴി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൂടി ചവിട്ടാലോ. നീ കൊടുക്ക്, എന്റെ ഷെയർ കേട്ടതാ. അപ്പൊ പിന്നാളിയാ, വേറെ വഴിയൊന്നുമില്ല. ഞാൻ നോക്കട്ടെ, ഉറപ്പൊന്നും പറയുന്നില്ല, നോക്കാം. ഒരു പണിയെടുക്കാത്ത ടൊയോട്ടയുടെ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് മോഡൽസിനെ പറ്റി ഒന്ന് പറയും. സണ്ണി. ആ, യെസ് സർ. സണ്ണിയുടെ ക്വാളിഫിക്കേഷൻസ് വളരെ പ്ലീസിംഗ് ആണ്. ഓക്കെ, ബട്ട് ഇത്ര എക്സ്പെൻസീവ് കാറുകൾ വിൽക്കാനുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ നോക്കിയിട്ട് സണ്ണിയിൽ കാണുന്നില്ല. സോ ഐ ഫീൽ യു ആർ റിജക്റ്റഡ് ഫ്രം ദിസ്. ബബറിയല്ലേ താൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം? സണ്ണി, വിൽ യു പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഓഫീസ് റൈറ്റ് നൗ. ചേട്ടാ, ഈ കിടക്കുന്ന സാധനം തലയിൽ ചോപ്പം നടക്കണ്ടല്ലോ. ഇവര് പറയുന്ന സമയത്ത് വിറ്റ് തന്നാ പോരെ. ഞാൻ പറയട്ടെ വിറ്റ് തന്നാ പോരെ. ഇവരെന്ത് ഫിസിക്കൽ അപ്പിയറൻസ്? നിങ്ങൾ ഒരു മാസം മുഴുവനും പാടിയ കിട്ടുന്നത് വെറും 3000 രൂപയാണ്. ഇപ്പൊ അഡ്വാൻസ് ആയി 5000 രൂപ തരണമെന്ന് പറഞ്ഞ സോറി, ഐ കാൻ ടേക്ക് എ റിസ്ക്. വലിച്ചെറിഞ്ഞ് കളഞ്ഞൂടാറുന്നുള്ള നിനക്ക് അപ്പീറപ്പണി.
നിന്റെതും വില അറിയാൻ പാടില്ല. ലവ് യു ടോ മച്ചാ. അതെ, തന്റെ ഈ നാല് ടേബിളിനും എട്ട് ചേർന്ന് വേണ്ടി ഇനി എന്റെ ഗിറ്റാർ ശബ്ദിക്കില്ല. അതാണ് ആണത്വം. നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണത്? ഡാ, നീ അല്ല ഇതേ സാധനം ഇറക്കിയേ. ഇത് നിങ്ങളുടെ മോൻ തങ്ങളെ മാറട്ടെ. വാ. അയ്യേ പുരുഷു, എന്തു പറ്റി വിളിയാ? ഇതിന് മുമ്പ് ഒരു 5000 അഡ്വാൻസ് ആയി വാങ്ങി ഇവിടെ തരാനുണ്ട്. അത് തന്നിട്ട് ഇത് കൊണ്ടുവരും. സർ പ്ലീസ്. എന്റെ ടീനെ ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ? ഇതും കൂടെ അവിടെ വെച്ചിട്ട് വരായിരുന്നില്ലേ? എനിക്കൊന്നറിയില്ലടാ അതിന്റെ വില. കുഴപ്പമില്ലടാ, നമുക്ക് വേറെ എണ്ണം മേടിക്കാം. ഓടാ ഇവിടുന്ന്, വാട കൊടുക്കാൻ കാശിലത്ത്. നീ ഇവിടെ നിന്നാണ് എനിക്ക് ഗിറ്റാർ ഉണ്ടാക്കി തരുന്നത്. നീയെ കൂടെ എന്റെ ലൈഫ് എന്തിനാടാ നീ ടെൻഷനാണ്? നീ നിന്റെ ഓമനക്കുട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് വരെ 100 ഗിറ്റാർ അവൻ വാങ്ങി തരും. ആരുടെ ഓമനക്കുട്ടൻ? ഗിറ്റാറിസ്റ്റാ അവനാ. ചാക്കാണ്ടാ പണച്ചാക്ക്. അവന്റെ അച്ഛനില്ലാത്ത ബിസിനസ് ഒന്നുമില്ല. ഇവന്റെ ഫ്രണ്ടാടാ. എന്താണ് ഇവിടെ തന്നെയല്ലേ വരാൻ തോന്നുന്നത്? നിന്ന് വിളിച്ചു നോക്കി. അവന്റെ ക്യാരക്ടർ നിനക്ക് ശരിക്കും അറിയാൻ പാടില്ല. എന്റെ അതൊക്കെ ഞാൻ മയത്തിൽ ഡീൽ ചെയ്തോളാം. നീ ഒന്ന് പരിചയപ്പെടുത്തി തന്നാ മതി. നീ വിളിക്ക്. ആ വിളിക്കേണ്ട കാര്യമല്ല, ദേ വരുന്നുണ്ടാണ്. മെട്രോ നൈസാണല്ലോ കട. അതെ അതെ അതെ. നീ എത്ര എന്നോട് ചോദിച്ചത്? ഓമനെ കൂടെ ഗിറ്റാർ സെലക്ട് ചെയ്യണ്ടേ? ഏ അതൊന്നും വേണ്ട, തിരക്കാണ്. വേണ്ട, നീ ഇത് വെച്ചോ. എടാ ഇത്രയൊന്നും വേണ്ട, വഴിക്ക് പോവല്ലേ. ചെണ്ടയും ബേബി കൊള്ളാല്ലേ. വാങ്ങിച്ചോ. അപ്പൊ ഓക്കെ. ഇതെന്റെ ഫ്രണ്ട്. ഹായ് ഡോമി. ആ ഹലോ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അയ്യോ ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, നമുക്ക് താമസിയാതെ കാണാം. നല്ല പ്രിന്റ് ഉള്ള ചെടി ഇത് മതി. ഇത് മതി അല്ലേ? പാക്ക് ചെയ്തോ. ഏതോ ടൈപ്പ് എക്സ്ട്രാ ലോങ്. അത് തന്നെ. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ അവനാ, അവൻ നാളേക്കുള്ള പ്രൊട്ടക്ഷൻ മേടിക്കാൻ നിൽക്കുക. വരണുണ്ട്. ആ ചേട്ടാ, ഒരു ഡബിൾ ബുൾസ്. എന്തരത്തിന് വൈകി ചേട്ടാ? സെയിം, ഇവന് പൂക്കളും പ്രിന്റ് ഉള്ള ചെട്ടി വേണം. അത് തപ്പി നടന്നതാ. പൂമ്പാറ്റയും തേനീച്ചയൊക്കെ വന്നിരിക്കൂട്ടാ. നല്ലല്ലേ പൂമ്പാറ്റ തേനീച്ച. ഓൾ കൂൾ. ഫണ്ടർ എന്താടാ? ഓമനക്കുട്ടൻ ആളൊരു സംഭവമാണ്. ക്യാഷ് എടുത്ത് വീശല്ലേ. നീ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചോ? ആള് ഫുൾ ബിസിയാ. വിത്തിൻ 2 ഡേയ്സ് ഫസ്റ്റ് സിറ്റിംഗ് നടക്കും. ഈ പറയുന്ന പരിപാടി എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഓ, എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളൂ. ബി പോസിറ്റീവ് മാൻ. പോസിറ്റീവായിട്ട് ബുൾസൈൻ കയറ്റി. അവന്റെ പൊന്മുട്ടയിടുന്ന തറവേ നിനക്ക് വേണ്ടി മുട്ടയിടുന്ന അവനെ സഹിക്കണില്ല. അതെ, അവനിടുന്ന മുട്ട കൊണ്ട് അവന്റെ മൂലക്കുരുവെങ്കിലും മാറിയാൽ മതിയായിരുന്നു. അളിയാ, ഓ നീ മറ്റേ സാധനം പടച്ചേ. ഏത്? മറ്റേ പുതിയ സാധനം പടക്കടാ. കേക്കട്ടെ? ഓക്കെ. ഗിവ് മീ സം ലവ്. ഞാൻ തീരുമാനിച്ചോളേ. ഓമനക്കുട്ടനുമായി ചെയ്യാനുള്ള പുതിയ ബിസിനസ് ഞാൻ ഡിസൈഡ് ചെയ്തു. നന്നായിരിക്കും. വായ ഓർന്ന് ഞാൻ നെഗറ്റീവ് മാത്രം പറയുള്ളൂ. അല്ലെങ്കിലും ഓമനക്കുട്ടൻ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് വിഴുകാനൊന്നും പോകണ ഏതായാലും സിനിമ കഴിഞ്ഞിട്ട് വിഴിഞ്ഞാ പോരെ. ടിക്കറ്റ് എടുക്കണോന്ന് ചോദിച്ചേ. ഓ ചേഞ്ച് കഴിഞ്ഞിട്ട് എപ്പോ വരാനാ?